എനിക്ക് ജ്യൂസുകളെ ഇഷ്ടമല്ല. കേട്ടില്ലേ, കുഞ്ഞു മനസ്സാണെങ്കിലും അതിനും കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാം. മോള്, എന്നിൽ നിന്ന് അകല്, അത് മാറ്റിയെടുക്കണം. ശരത്തേട്ടാ, അത് മാറ്റേണ്ടത് ഞാനല്ല, താൻ ആദ്യം തന്റെ സ്വഭാവം മാറ്റണം. ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടവരെ മാറ്റി നിർത്തണം. അതിന് കഴിയാതെ വന്നാ എല്ലാവരും വെറുക്കും. എങ്കിൽ ആദ്യം മാറ്റി നിർത്തേണ്ടത് നിന്നെയല്ലടാ. അത് ഞാൻ ചെയ്യുകയും ചെയ്യും. ആശുപത്രി ചെലവിനൊന്നും എന്റെ കൈ കാ കാശ് എടുക്കാനില്ല. അതുകൊണ്ടാ നിന്റെ അച്ഛന്റെ മുമ്പില് ചില നേരത്തെ ഞാൻ തല കുമ്പിടുന്നത്. ഞാൻ പറയുന്നത് നീ വല്ലതും കേൾക്കുന്നുണ്ടോ? അല്ല, എന്നെ സഹായിച്ചതാരാണെന്നാ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത്. അതെന്തിനാ നീ ഇനി ആലോചിക്കുന്നത്? സഹായിക്കേണ്ടവരെ സഹായിച്ചു, നീ രക്ഷപ്പെട്ടു. നിങ്ങൾ അങ്ങനെ ചിന്തിക്കൂ. എന്നാ പിന്നെ വേറെ എന്തെങ്കിലും ഒക്കെ ചിന്തിക്കാം. എന്താ ചിന്തിക്കേണ്ടെന്ന് നീ പറഞ്ഞാ മതി, ഞാനത് ചിന്തിക്കാം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇന്നലെ 4-5 തവണ ചിന്തിച്ചായിരുന്നു. നിങ്ങൾ എണീറ്റ് പോയെ, എന്നെ വായിരിക്കുന്ന കേൾക്കാതെ. കുത്തേറ്റപ്പോഴും ഓപ്പറേഷൻ നടന്നപ്പോഴും ഒക്കെ കരഞ്ഞു കരഞ്ഞു കണ്ണുനീര് വറ്റിയതാ. അതൊന്നും പറഞ്ഞാ നിനക്ക് മനസ്സിലാവത്തില്ല. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മരണം അടുത്തെത്തുമ്പോഴാ ആൾക്കാർ കഴിഞ്ഞതിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നത്. മരണം ഇപ്പൊ അകന്നു പോയല്ലോ, ഇനിയെങ്കിലും അതൊക്കെ ചിന്തിക്കാതിരുന്നൂടെ. ഓ, എത്തി പണം മുടക്കുന്ന ബാങ്ക്. എന്നാ പിന്നെ ആയിക്കോട്ടെ. അയ്യോ രമു, അച്ഛനോട് ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? എന്താ? എൻ്റെ ഓപ്പറേഷൻ നടന്ന സമയം മുതൽ മോചിത ഇവിടെ ഉണ്ട്. എന്ന് മാത്രമല്ല, മോചിതയ്ക്ക് എന്നെ സഹായിക്കാൻ പറ്റുമെന്ന് നേരത്തെ അച്ഛനുൾപ്പെടെ പലരും പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോഴും മോചിത ഇവിടെ ഉണ്ട്. പിന്നെ ആ ഡോക്ടർ അച്ഛനോടും മോചിതയോടും സംസാരിക്കുന്നത് ഞാൻ കേൾക്കുകയും ചെയ്തു. അതിൻ്റെ വെളിച്ചത്തിൽ ചോദിക്ക, എന്നെ സഹായിച്ചത് മോചിതയാണോ? എനിക്ക് കരൾ ദാനമായി തന്നത് മോചിതയാണോന്ന്? നിനക്ക് അതിനുള്ള അർഹതയുണ്ടോടോ മോനെ? നീ സ്വപ്നത്തിലെങ്കിലും ആ സഹായം പ്രതീക്ഷിച്ചതാണോട? എന്നിട്ടും എന്റെ സങ്കടം കണ്ട് അവസാന നിമിഷം ഞാൻ പോലും അറിയാതെ ദൈവതുല്യയായ പെൺകുട്ടി ചെയ്ത കാരുണ്യം കൊണ്ടാണ് എന്റെ മോനിപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അതേടാ, നിനക്ക് കരൾ ദാനം തന്നത്, നിന്റെ ജീവന്റെ തുടുപ്പ് നിലനിർത്തിയത് എന്റെ മോള മോചിത. മോചിതയുടെ വിവാഹ ദിവസം തന്നെ ആ കുട്ടിയുടെ ജീവിതം തകർത്തവനോട് മോചിതയുടെ അച്ഛന്റെ ആത്മഹത്യക്ക് കാരണക്കാരനായവനോട് ആ കുട്ടി കാട്ടിയ കനിവ് എന്തിനാടാ ഇപ്പൊ നീ ഇങ്ങനെ കരയണത്?
ഇതിൽ എന്തെങ്കിലും ആത്മാർത്ഥിയുണ്ടോ മോനെ? എനിക്ക് അവളൊന്ന് കാണണം. നിന്നെ കാണുന്നത് ആ കുട്ടിക്ക് ഇപ്പോഴും കലിയ. ആയിക്കോട്ടെ, എന്നെ ആട്ടിപ്പായിച്ചോട്ടെ, ഒന്ന് കാണണടിക്കച്ച. അതിനു മുമ്പൊരു ചോദ്യം, നീ കൊല്ലാൻ നടന്നതല്ലേ മോചിതേ? കൊല്ലാൻ ആഗ്രഹിച്ചതല്ലേ? അങ്ങനെ കൊന്നിരുന്നെങ്കിൽ മോനെ, നിന്നെ പാര് സഹായിക്കുമായിരുന്നടാ. നിന്റെ പെങ്ങളോ? അവൾ ഈ സംഭവം അറിഞ്ഞപ്പോഴേ മാളത്തിൽ ഒളിച്ചു. ഒന്നോർത്തോ, പലപ്പോഴും നമ്മൾ ശത്രുവായി കാണുന്നവരായിരിക്കും ആപത്ത് സമയത്ത് നമ്മുടെ സഹായികളായി വരുന്നത്. ഇനിയെങ്കിലും എന്റെ മോനെ, നീയൊന്ന് നന്നാവോ? അതോ മുറിവണങ്ങുമ്പോ എല്ലാം മറന്നിട്ട് സഹായിച്ചവരെ പള്ളക്കി തന്നെ എന്റെ മോൻ കത്തിയേറ്റു. ഒരാള് കാണാൻ വന്നിട്ടുണ്ട്. മോളാണോ സഹായിച്ചെന്ന് ഇവൻ ചോദിച്ചു. ആണെന്ന് പറഞ്ഞുവല്ലേ. ചെയ്തേനെല്ലാം മാപ്പ് ചോദിക്ക. മോചിതൽ അച്ഛൻ മരിക്കാൻ കാരണം ഞാനാ. ആ അച്ഛൻ്റെ ആത്മാവ് പോലും സഹിക്കുന്നുണ്ടാവില്ല. പിന്നെന്തിനാ എന്നെ സഹായിച്ചേ? അതിനോട് നന്ദി പറയാതെ ഈ നിൽക്കുന്ന നിന്റെ അച്ഛനോട് നന്ദി പറ. അച്ഛന് വേണ്ടിയാണ് എന്നെ സഹായിച്ചതെങ്കിലും ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നെപ്പോലൊരു ദുഷ്ടനെ ഈ ലോകത്ത് ആരും സഹായിക്കില്ല, പ്രത്യേകിച്ച് മോചിത. സ്വന്തം പെങ്ങള് പോലും സഹായിക്കാത്തരത്ത ഇങ്ങനൊരു വലിയ കാര്യം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടിപ്പോ മോചിത എന്റെ മുമ്പില് ദൈവത്തിന് മോല്ല. മതി, ഇവനോട് പോകാൻ പറ. ഞാൻ ഈ പാദത്തിനൊന്ന് തൊട്ട് തൊഴുതോട്ട. വേണ്ട, അതിനുള്ള അർഹത നിനക്കില്ല. ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോവാമോ?
ഇത്രയും നാളെ ലാവണിയായിരുന്നു. പറയുന്നൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. അങ്ങനെ ആയിരുന്നു ഞാൻ. എന്നാ ഇനി അങ്ങനല്ല മോചിത്. ജീവിതത്തിൽ ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞു ആരാ ശത്രുക്കളെന്നും ആരാ കൂടെ നിൽക്കുന്നുവെന്നും. വിശ്വസിക്കണ്ട, എന്നാലും ആത്മാർത്ഥമായിട്ട് പറയാ, ഇപ്പൊ ഈ ചെയ്തതൊന്നും ഒന്നും ഞാൻ മരണം വരെ മറക്കില്ല. നാണം കെട്ടവൻ വരുന്ന വരവ് കണ്ടില്ലേ? നിർത്തുവച്ചേ, യവനോട് രണ്ട് വർത്താനം പറഞ്ഞോട്ടെ. നാണമില്ലല്ലോടാ നീ നശിപ്പിച്ച ഒരു പെൺകുട്ടിയുടെ കാരുണ്യത്തിൽ ജീവിക്കാൻ. ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നെ സഹായിച്ച മോചിതയാണെന്ന്. അതിനുള്ള അർഹത ഇല്ലാന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു. ഞാൻ മോചിത തടയുമായിരുന്നു. ചെലക്കാനടാ, നീയാ തടയുന്നത്? നാണം കെട്ടവൻ. ആയുസ് നീട്ടിക്കിട്ടി ആ ഭാഗ്യം മുതലാക്കി ആദ്യം ആരെ കൊല്ലാനാ പുറപ്പാട്? ആരുടെ മരണ മനസ്സിൽ? ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കില്ല. എങ്കിലും എനിക്കറിയാം എന്റെ മനസ്സിപ്പോ എന്താണെന്ന്. ആരെ കൊല്ലാൻ പറ്റില്ല ഇനി എനിക്ക്, അത് സത്യമാ. നീ കരളറ്റ് ഇവിടെ കിടന്നപ്പം ആ മഹാപാപി അങ്ങ് ചാകണേന്ന് കർത്താവിന്റെ മുമ്പിൽ മെഴുതിരി കത്തിച്ച് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. പ്രതീക്ഷയോടെ കാത്തിരുന്നത് എന്ന് വെച്ചാ നിന്നെ സഹായിക്കാൻ ആളില്ലാതെ വന്നപ്പം നീ മരിക്കണമെന്ന് തന്നെ കരുതി. എന്നിട്ടും വലിയ കാലം രക്ഷപ്പെട്ടു. നിന്നെ സഹായിക്കാൻ ആളില്ലാതെ വന്നപ്പം നീ മരിക്കണമെന്ന് തന്നെ കരുതി. എന്നിട്ടും വലിയ കാലം രക്ഷപ്പെട്ടു. സ്വന്തം അച്ഛൻ തന്നെ ഗതികേട് കൊണ്ട് സഹികെട്ട് സ്വന്തം മോനെ തന്നെ കുത്തിക്കൊല്ലാൻ ശ്രമിക്കണെങ്കി ഒന്ന് ചിന്തിക്കടാ, നീ എത്ര ക്രൂരനാണെന്ന്. എല്ലാം മനസ്സിലാവുന്നുണ്ട് എനിക്കിപ്പം. എല്ലാവരെയും പിടികിട്ടുന്നുണ്ട്. പിന്നെ പിടികിട്ടിയച്ചാലും മതി. അവളുടെ കരലെടുത്ത് നിന്റെ ശരീരത്ത് വച്ചുവിടുന്നടാ നിന്റെ പെങ്ങടെ. അത് ചെയ്യാതെ പാവപ്പെട്ട ഒരു പെങ്കൊച്ചിനെ എന്തിനാടാ നോവിച്ചത്? ഇനിയും ഇരുന്ന് നിരങ്ങുന്നേ. കരള് തന്ന് സഹായിച്ച മോചിതയുടെ അച്ഛന്റെ ഉൾപ്പെടെ എന്റെ ജോൺ മോന്റേത് ഉൾപ്പെടെ പലരുടെ ആത്മാക്കൾ നിന്റെ തലയ്ക്ക് മുകളിലുണ്ട്. അത് മറക്കണ്ട നീ. വാടാ മോനെ. രണ്ട് തവണ നീ എന്നെ കുത്തി തിരിച്ചടിച്ചില്ല ഞാൻ. ഇനിയും വീണ് കിട്ടിയ ജീവൻ കൊണ്ട് ആരുടെയെങ്കിലും പിന്നാലെ കടാര കൊണ്ട് അലഞ്ഞ ദാനം കിട്ടിയ കരള് ഞാൻ കുത്തി കീറും. മായേ ആ
എന്ന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ കഴിഞ്ഞ കാലം അങ്ങനെയായിരുന്നു. എന്നാ പണിയാ കൊച്ചേ ഈ കാണിച്ച്? വേറെ ആരവനെ സഹായിച്ചാലും മോള് സഹായിക്കുമെന്ന് കരുതിയില്ല. ഇതുകൊണ്ട് എന്നാ പുണ്യ മോക്ക് കിട്ടിയത്? മോളെ സേവിച്ച് സേവിച്ച് അവസാനം കാര്യം സാധിച്ചെടുത്തു അല്ലടോ. എന്താ അമ്മച്ചി ഇത്? മകനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ച ആള് അങ്ങനെ ചെയ്യുവോ? അമ്മച്ചിയോട് അതേ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞു, പക്ഷെ അമ്മച്ചിക്ക് അതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അറിഞ്ഞില്ല അമ്മച്ചി ഞാനൊന്നും. മോൾക്ക് നരനെ സഹായിക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോ ഞാൻ എതിർത്തു. ആ സമയത്ത് മോളും അവനെ പോലെ ഒരു തന്നെ സഹായിക്കില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞതാ. കരള് ദാനായിട്ട് കൊടുക്കാൻ ഒരാൾ വന്നു എന്ന് അറിഞ്ഞപ്പോ അത് മോളായിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ തടഞ്ഞേനെ. ആരോടും പറയാതെ അവനെ സഹായിച്ച മോളോട് അമ്മച്ചി ചോദിക്കുക. ഇപ്പോഴും മോളുടെ ഉള്ളിന്റെ ഉള്ളിൽ അവനോട് സ്നേഹമുണ്ടല്ലേ? അങ്ങനെ ഉണ്ടാവോ അമ്മച്ചി? ഇല്ല എന്ന് മോചിത പറയുമ്പോഴും അത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസ. ഞാൻ സാറിനോട് പറഞ്ഞല്ലോ അച്ഛനോടുള്ള കടപ്പാട് മാത്രം ഇതിന് പിന്നിൽ. ആ അച്ഛന് മോനോട് കടപ്പാടില്ല, അല്ലെങ്കിൽ തന്നെ അവൻ കുത്തിപ്പുഴയിലെറിഞ്ഞതല്ലേ, പിന്നെന്തിന് കടപ്പാടുണ്ടാവണം? അതുകൊണ്ടല്ലേ തിരിച്ചു കുത്തിയത്, കൊല്ലാൻ വേണ്ടി തന്നെയാ. എന്നിട്ടും മരിക്കാത്തവന് മോള് ജീവൻ കൊടുക്കണമായിരുന്നോ? പോട്ടമ്മച്ചി, അപ്പോഴെനിക്ക് അങ്ങനെ തോന്നി, ഒരു ദുഷ്ടനെ സഹായിക്കണമെന്ന് ചിലപ്പോ ജാതകത്തിൽ ഉണ്ടായിരുന്നിരിക്കും. അവനെയും അവന്റെ അമ്മയും പെങ്ങളെയും ഒക്കെ വരച്ച വരയിൽ നിർത്തിയപ്പോ മോളൊരു തൻ്റെടിയാണെന്നാ കരുതിയത്. പിന്നെ കാക്കയൊക്കെ ഇട്ട് അവനെ മുൾമുനയിൽ നിർത്തിയപ്പോ ചുണക്കുട്ടിയെന്നും ഞാൻ പറഞ്ഞതാ. എന്നാ എനിക്ക് തെറ്റിപ്പോയി. സാധുവാ മോള്, അമ്മച്ചി ചിന്തിച്ചതിനേക്കാളൊക്കെ ഒരുപാട് ഒരുപാട്. അമ്മച്ചി ഇടയ്ക്ക് ചോറും മീൻകറിയൊക്കെ ഉണ്ടാക്കി എവന്റെ കൊടുത്തയക്കാം. പോട്ടെ മോളെ. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്ന സാരല്ല അച്ഛ, സത്യം എന്താണെന്ന് നമുക്കറിയല്ലോ. അമ്മച്ചിയുടെ മോനെ കൊല്ലുകയും ജോസ് സാറിനെ രണ്ടു തവണ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചവനെയാ ഞാൻ സഹായിച്ചത്. അതിന്റെ ഒരു നീരസം എന്തായാലും കാണുമല്ലോ. അതമ്മ സമ്മതിക്കോ? അച്ഛൻ വിളിച്ചാ ഞാൻ വരാം. മോൾക്ക് സ്കൂളൊക്കെ ഉള്ളതല്ലേ, ഓണാവധിക്ക് കൊണ്ടുപോയാ മതി. ഓണങ്ങ് വന്നില്ലേ മോളെ, നേരത്തെ പറയണ്ടേ? ഓണാവധിക്ക് അച്ഛൻ ഇവിടെ ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് ഇവിടെ അടിച്ചു പൊളിക്കാം. അമ്മ കൂടെ വന്ന ഒരു രസമില്ല, എനിക്ക് അച്ഛൻ്റെ കൂടെ ചുറ്റടിക്കാനാ ഇഷ്ടം. ആ അമ്മയും നമുക്ക് മാറ്റിയെടുക്കാം മോളെ. പിന്നെ അച്ഛനെ ആരെന്തു കുറ്റപ്പെടുത്തിയാലും അതൊന്നും മോള് വകവച്ചു കൊടുക്കരുത്. അവരോട് മോള് മിണ്ടുകയും ചെയ്യരുത്. ഞാൻ മിണ്ടത്തില്ല. അമ്മ അച്ഛനെ കുറ്റം പറഞ്ഞാലും ഞാൻ മിണ്ടത്തില്ല. മിടുക്കി, ഇന്ന് മോൾക്ക് എന്താ വേണ്ടേ? എന്റെ അച്ഛനൊപ്പം എനിക്കിങ്ങനെ ഇരുന്നാ മതി.
നമുക്കൊരു ഐസ്ക്രീം കഴിച്ചാലോ? തൊണ്ടവേദനയ്ക്കും എന്നാലും കുടിക്കാം. മോള് വാ. ഒരു ഐസ്ക്രീം തന്നെ. അച്ഛൻ എന്താ വാങ്ങിക്കാത്ത? ആ മോൾക്ക് വാങ്ങിത്തന്ന മോള് കുടിക്കുന്നതാ അച്ഛന്റെ ഇഷ്ടം. ആ മോൾക്ക് കളിക്കാൻ ഒരു കുഞ്ഞുവാ വേണ്ടേ? വേണ്ട, ഞാൻ മാത്രം മതി. അമ്പടി കുശുംബി, അവളെന്ന് ഇടഞ്ഞാലും ഇത് മതി എനിക്ക് തൽക്കാലം ഒന്ന് കളിക്കാൻ. മോചിതയ്ക്കെന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റിയ ജീവൻ കളഞ്ഞും ഞാനത് ചെയ്തിരിക്കില്ല. നരന്റെ ഒപ്പം മോചിത ചേരുന്നത് നയനയുടെ കേസ് തേച്ചു മാച്ചു കളയാൻ സഹായിക്കും. വയറ്റിലും മുഴയായിട്ടൊന്നുമല്ല മോചിതയുടെ കഴിയുന്നത്. എനിക്ക് കരള് ദാനമായി തന്നിട്ടാ.